ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള വാർത്തകളും അതിന് പ്രതീകങ്ങളായ ചിത്രങ്ങളും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. തികച്ചും മോശമായ രീതിയിൽ തന്നെ അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്താണെന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും അതിൻ്റെ വ്യക്തത അത് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു കാർട്ടൂൺ ചിത്രം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. അത് ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. ഇതാണ് ആ കാർട്ടൂൺ ചിത്രം. നിങ്ങൾ ഈ ചിത്രമൊന്ന് നോക്കൂ. ഇതിനകത്ത് ഒരു പശുവിന് പിന്നിൽ നിൽക്കുന്ന കത്തിയുമായി, വലിയ കത്തിയുമായി നിൽക്കുന്ന കശാപ്പുകാരൻ, ആ പശു എന്തിൻ്റെ പ്രതീകമാണെന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു, മൈനോറിറ്റീസ് ഓഫ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അതിനെ അമിത്ഷായുടെ കാർട്ടൂൺ കഥാപാത്രം ഇന്ത്യ ഗേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ച കാണാം. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ, തലയിൽ തൊപ്പിവെച്ചവരും അതുപോലെ തന്നെ കഷണ്ടി തലയന്മാരും കുറേ പെണ്ണുങ്ങളും കുറേ സ്ത്രീകളും ഒക്കെ വിളിച്ചു പറയുകയാണ്, എന്താണ് ഈ പശുവിനെ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റുന്നത്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന്. ദിസ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ഗിവ് സിറ്റിസൺഷിപ്പ് ടു ദാറ്റ് ബുച്ചർ ഓൾസോ. ഈ പശുവിൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ ക്രൂരനായ കശാപ്പുകാരന് കൂടി ഈ പശുവിനൊപ്പം ഇന്ത്യയിലേക്ക് വരാനുള്ള അനുവാദം കൊടുക്കണം, പൗരത്വം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ കശാപ്പുകാരനെയും കൂടി നമ്മുടെ നാട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരണം ഈ പശുവിനൊപ്പം എന്ന ഒരു വാദമാണ് ഈ ചുറ്റും നിൽക്കുന്ന ഈ ആൾക്കാർ ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇതെന്ത് ന്യായമാണ്? ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അതായത് ഭരണഘടനാ സംവിധാനം അനുസരിച്ചുള്ള ഒരു നിയമം, അത് വ്യക്തമായി തന്നെ ഇതിനു മുൻപ് 2003 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത് ശക്തമായി പാർലമെന്റിൽ, രാജ്യസഭയിൽ വാദിച്ചതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം BJP ദേശീയ ഘടകം പുറത്തുവിട്ടിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ കോൺഗ്രസും കോൺഗ്രസിൻ്റെ കുറേ പരിവാരങ്ങളും ഈ ജിഹാദികൾക്കും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവർക്കും ഒപ്പം നിൽക്കുന്നത്. ഇത് ഈ കാർട്ടൂണല്ലേ ശരി. ഈ കാർട്ടൂൺ വിളിച്ചു പറയുന്നത് കുറേ കാര്യങ്ങളാണ്. ഇത് 1000 വാക്കുകൾക്കും അപ്പുറത്താണ് ഈ കാർട്ടൂൺ. വളരെ ക്രിയാത്മകമായ കാർട്ടൂൺ, CAA എന്തെന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കാർട്ടൂണാണ് ഇത്. ഇതിൽ പറയുന്നതാണ് സത്യം. ആ പാവപ്പെട്ട ആ കണ്ണീരോടെ നിൽക്കുന്ന ആ പശുവിനെ നോക്കൂ, ആ കത്തിയുമായി നിൽക്കുന്ന ആ ക്രൂരനായ ആ കൊലപാതകിയായ ആ കശാപ്പുകാരനെ നോക്കൂ. ആ ദൈന്യതയും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ, ഇത്തരത്തിലുള്ള ദുഃഖവും ദുരിതവും ഒക്കെ തന്നെയാണ് ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും അമുസ്ലിങ്ങളായ ജനത അനുഭവിക്കുന്നത്. ഏത് നിമിഷവും കൊല്ലപ്പെടാം, കശാപ്പ് ചെയ്യപ്പെടാം, സ്ത്രീകൾ, പിഞ്ചുകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടാം, കാണാതെയാകാം, എന്തും സംഭവിക്കാം. അവർക്ക് അംഗീകാരം കൊടുക്കുകയും അവരെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് വ്യാജ ചിത്രങ്ങളും വ്യാജ വാർത്തകളും പടച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ താണ്ഡവ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ രാജ്യത്തിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും. അവർ നിശബ്ദരാണ്. അവർക്ക് തീർച്ചയായും മനസ്സിലാകും. കാരണം അവരുടെ തലയ്ക്കുള്ളിലെ, ആൾതാമസമില്ലാത്ത ആ തലയ്ക്കുള്ളിലെ അവരുടെ ചിന്തയല്ലോ. സാധാരണക്കാരായ പ്രബുദ്ധരായ ഒരു ഭാരതീയൻ്റെ തലച്ചോറ് അങ്ങനെയല്ലോ. തീർച്ചയായും ഈ കാർട്ടൂൺ ഒരു വ്യക്തമായ സൂചനയാണ് നൽകുന്നത് CAA എന്താണ് എന്നുള്ളത്. ദയവായി നോക്കൂ, അത് മനസ്സിലാക്കൂ, എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന്. ഏതായാലും ഈ കാർട്ടൂൺ വരച്ച കാർട്ടൂണിസ്റ്റിന് ഒരു ബിഗ് സല്യൂട്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.